സാമ്പത്തിക വർഷത്തെ പദ്ധതി മുന്നോടിയായി ഓമശ്ശേരിയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായാണ് പദ്ധതി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ഓമശ്ശേരിയിൽ അന്തിമ ഘട്ടത്തിലെത്തി ആസൂത്രണ സമിതി യോഗം വർക്കിംഗ് ഗ്രൂപ്പ് സംഗമം പത്തൊൻപത് വാർഡുകളിലും ഗ്രാമസഭകൾ വയോജന ഗ്രാമസഭ ഭിന്നശേഷി ഗ്രാമസഭ പട്ടികവർഗ കോളനിയിൽ ഊരുകൂട്ടം തുടങ്ങിയവ ഇതിനോടകം പൂർത്തീകരിച്ചിരുന്നു വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്കൊടുവിൽ സെമിനാറിൽ അവതരിപ്പിച്ച കരട് പദ്ധതിരേഖ വിശദമായ ചർച്ചകൾക്കൊടുവിൽ അന്തിമമാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട് പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ഇരുന്നൂറോളം പേർ സെമിനാറിൽ പങ്കാളികളായി ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു പി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനിസ് അമ്പൽ കണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന തട്ടാഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി എം പി മുഹമ്മദ് റുഖമാൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുള്ളക്കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ സൈനുദ്ദീൻ കൊളത്തക്കര കെ ആനന്ദകൃഷ്ണൻ എം ഷീജ ബാബു കെ പി രജിത പി കെ ഗംഗാധരൻ ഇബ്രാഹിം ഹാജി എം ഷീല ഡി ഉഷാദേവി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കോമളവല്ലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി